നീണ്ട കാലം അടഞ്ഞു കിടന്നതിനാൽ അംഗനവാടി കുട്ടികളിൽ ഇപ്പോഴും അമ്പരപ്പ്. എന്നാലും അംഗനവാടി പ്രവർത്തനം താളത്തിലായി തുടങ്ങി. രണ്ടാം ദിനത്തിലും അവസാനിക്കാത്ത സങ്കടം പറച്ചിൽ. കളികളും കൂട്ടുകൂടിയുള്ള ചിരിയുമായി കുരുന്നുകൾ സമ്മേളിച്ച കോതമംഗലം രാമല്ലൂരിലുള്ള അംഗനവാടിയിലെ വൈവിധ്യ കാഴ്ചകളിലേക്ക്. ഇത് കോതമംഗലം നഗരസഭ രണ്ടാം വാർഡിലെ രാമല്ലൂർ കോളനിയിലെ 85 നമ്പർ അംഗനവാടിയാണ്. മാസങ്ങളുടെ അടഞ്ഞുകിടപ്പിന് ശേഷം തിങ്കളാഴ്ച തുറന്ന അംഗനവാടി രണ്ടാം ദിനം എത്തിയപ്പോൾ പതുക്കെ ട്രാക്കിലായി തുടങ്ങി. അംഗനവാടി ആക്റ്റീവാക്കാൻ ടീച്ചർ കെ കെ രജനിയും ഹെൽപ്പർ എം ജെ മറിയമും രക്ഷിതാക്കളും ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. അംഗനവാടി പ്രവർത്തനങ്ങളെ കുറിച്ച് ടീച്ചർ പറയുന്നു. കൂടുതൽ കുട്ടികൾ, ഇന്നലെ കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ, ഇനിയും കുട്ടികൾ വരാനുണ്ട്. അപ്പോൾ എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും നോക്കി തന്നെയാണ് ഞങ്ങൾ കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്. രജിസ്റ്റർ എഴുതാനുള്ള കാര്യങ്ങളും എല്ലാം നുമുറ പോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും ഓഫീസിൽ നിന്നും മറ്റു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സും എല്ലാവരും ഞങ്ങളെ നാട്ടിലെ ജനങ്ങളും വാർഡ് കൗൺസിലേഴ്സും ഒക്കെ ഞങ്ങളെ ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നീണ്ടകാലത്തെ ഇടവേള കഴിഞ്ഞെത്തിയ കുട്ടികളെ അംഗനവാടിയുമായി അടുപ്പിച്ചു നിർത്താൻ ചുറ്റുവട്ടവും അകത്തളവും നന്നായി ഒരുക്കിയിരുന്നു. മാനസികമായി കുട്ടികളെ ഇണക്കിയെടുക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ അംഗനവാടിയിൽ സജ്ജമാക്കി. വീട് വിട്ടു പോന്നപ്പോഴുള്ള കൊച്ചു കൊച്ചു സങ്കടം പറച്ചിലുകൾ ചെറു ഗദ്ഗദങ്ങളായി കേൾക്കാം. അവരുടെ കൊഞ്ചലുകൾക്കും ചിണുങ്ങലുകൾക്കും കളിചിരികൾക്കും ഇവിടെ അതിരുകളില്ല. കഞ്ഞിയും പയറും ഒപ്പം മറ്റു പോഷണങ്ങളും അടങ്ങിയ സമീകൃത ആഹാരം ഒന്നിച്ചിരുന്ന് കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന നല്ല കാഴ്ചകൾ. നമ്മുടെ നാട്ടിലെ ഓരോ അംഗനവാടികളും സ്മാർട്ടാണിപ്പോൾ. വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള കുട്ടികളെ മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായും വളർത്തുന്ന ഒരുമയുടെ രണ്ടാം വീടാണ് ഇന്ന് ഓരോ അംഗനവാടികളും. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.